തൃശൂർ കേച്ചേരി പഴുനാന പാടത്ത് വിളഞ്ഞ നെല്ലുകളാണ് ഇല്ലം നിറ എന്ന ചടങ്ങിനായി പ്രശസ്ത ക്ഷേത്രങ്ങൾക്കായി നൽകുന്നത് കുടുംബമാണ് ഇന്നും നെൽകതിർ ക്ഷേത്രങ്ങൾക്ക് നൽകുന്നത് സമൃദ്ധമായ കൃഷിയും ഐശ്വര്യവും നാടിനും കുടുംബത്തിനും ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇല്ലം നിറച്ചടങ്ങ് നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്രം തൃപ്പയാർ ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം തിരുനക്കര ക്ഷേത്രം ആലപ്പുഴ കാർത്തിയായനി ക്ഷേത്രം തളിക്ഷേത്രം തുടങ്ങിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്കാണ് ഇവിടെ നിന്നും നെൽക്കതിർ കൊണ്ടുപോകുന്നത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ നിന്നും ഇല്ലം നിറയ്ക്കായി നെൽക്കതിരുകൾ കൊണ്ടുപോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചുവന്നൂര് കൃഷിഭവൻ്റെ കീഴിൽ പഴുനാനാകുന്ന സ്ഥലമാണ് ഇത് ഇല്ലെന്നറിക്കായിട്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ഗുരുവായൂർ അമ്മിയൂർ പാറയംകാവ് തിരുവമ്പാടി തിരുവാൻകൂർ ദേവസ്വം ബോർഡിൻ്റെ നൂറ്റി മൂന്ന് ക്ഷേത്രത്തിലേക്കും ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടത് ഇവിടുന്ന് വടക്കൂട്ട് തളി അതുപോലെ പല ക്ഷേത്രങ്ങളിലേക്കും ഇവിടെ നിന്നാണ് തട്ട് കൊണ്ടുപോകുന്നത് കൃഷി എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ നട്ടല്ലായിരുന്നു നമുക്കറിയാം ഇന്നും ആ കാർഷിക സംസ്കാരം പിന്തുടരുന്ന അപൂർവമായ ഒരു ഫാമിലികളിലൊന്നാണ് ആലാട്ട് ഫാമിലി എന്ന് പറയുന്നത് കാരണം എത്രയോ വർഷങ്ങളായി മുടങ്ങാതെ തന്നെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ നെൽക്കതിർ നിലയിക്കൊണ്ട് ഇല്ലെന്നരുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിലേക്ക് കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളിലേക്കും കേരളത്തിന് പുറത്തുള്ള നിരവധി ക്ഷേത്രം തമിഴ്നാട് ഉൾപ്പെടെ കർണാടക ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലെന്നരുമായി ബന്ധപ്പെട്ട കതിർ കൊണ്ടുപോകുന്നത് ആലാട്ട് കുടുംബം വിളയിച്ച ഈ നെൽക്കതിരുള്ളതാണ് അതിന്നും നമുക്കറിയാം പണ്ട് കാലത്ത് വീടുകളിലായിരുന്നു ചടങ്ങെങ്കിൽ എന്നൊക്കെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ചടങ്ങ് ചടങ്ങെല്ലാം ക്ഷേത്രങ്ങളായി മാറുകയും അവിടുന്ന് ലഭിക്കുന്ന കതിരുകളാണ് എല്ലാവരും വീടുകളിൽ കൊണ്ടുപോയി വീടുകളിലും പൂജാമുറികളിൽ കൊണ്ടുപോയിക്കുന്നത് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആലാട്ടു കുടുംബം വിളയിച്ച ഇവിടെ പണിയെടുത്തുണ്ടാക്കിയ ഈ നെൽ കതിരലാണ് വർഷങ്ങളായി കേരളത്തിനകത്ത് അമ്പലങ്ങളിലും കേരളത്തിൽ പുറത്തുള്ള അമ്പലം ഉപയോഗിക്കുന്നുണ്ട് ഏറെ സന്തോഷമായ കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാം വലിയ ആഘോഷപൂർവ്വമാണ് കഴിഞ്ഞ എല്ലാ വർഷവും ഈ ചടങ്ങുകൂടെ നടക്കാറുള്ളത് ഇന്നിപ്പോൾ കോവിഡ് കാലത്ത് വളരെ ഇവർ കുടുംബക്കാർ മാത്രമായി തന്നെ ഇന്നിവിടെ ഈ കൊയ്ത്ത് ആരംഭിച്ച് ഈ ചടങ്ങുകൾ മുന്നോട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്ക് കൗമുദി ജീവി